കാസർഗോഡ് പെരിയ പെരിയയിലുണ്ടായ ഇരട്ടക്കൊലപാതകം കൃത്യമായി സി പി എം നേതാക്കളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ, അന്വേഷണം സത്യസന്ധമായി പോകുമ്പോൾ, അത് സി പി എം നേതാക്കളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അന്വേഷണം അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്ന ആക്ഷേപം ഏറ്റവും ശക്തമായി ഉയർന്നു വരികയാണ്. അതിൽ കൃത്യമായി സാക്ഷിമൊഴികൾ സാഹചര്യ തെളിവുകൾ അനുസരിച്ച് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം ആ കേസിൽ പ്രതിയാകുമ്പോൾ സി പി എം അനുഭാവികളും സി പി എം കേഡേഴ്സുമാണ് ഈ പെരിയ കൊലപാതകത്തിന് പിന്നിൽ അണിനിരന്നത് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഉന്നത തലങ്ങളിൽ ശ്രമം ഉണ്ടാകുന്നു, ആ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം സമ്മർദ്ദത്തിലാകുന്നു എന്ന സൂചനകളാണ് വരുന്നത്. ആ അക്രമത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ, അത് സംഘടിപ്പിച്ചവർ ആരൊക്കെയാണ്, അതോടൊപ്പം തന്നെ അക്രമത്തിന് സഹായകരമായ വാഹനങ്ങൾ ആരുടേതാണ്, അതോടൊപ്പം സിം കാർഡുകൾ ആരുടേതാണ്, ഈ തരത്തിലുള്ള അന്വേഷണം വിപുലമാകുമ്പോൾ സി പി എമ്മിന്റെ കാസർകോട്ടെയും കണ്ണൂരിലെയും കോഴിക്കോട്ടെയും ഉന്നതതല നേതാക്കളിലേക്കാണ് ദിശ തിരിയുന്നത് എന്ന് മനസ്സിലാക്കുകയും അതേ ഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘം സമ്മർദ്ദത്തിലാകുന്നു. പോലീസ് ചോദ്യം ചെയ്യാൻ പിടിക്കുന്ന സി പി എം നേതാക്കളെ, സി പി എം അനുയായികളെ, അതോടൊപ്പം തന്നെ സി പി എം കേഡേഴ്സിനെ ഉന്നത സി പി എം നേതൃത്വം ഇടപെട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടാകുന്നു. പോലീസിനെ ഭയപ്പെടുത്തുന്നു. മാത്രവുമല്ല, ഏറ്റവും മുന്തിയ അഭിഭാഷകർ ഈ പ്രതികൾക്ക് സഹായം, നിയമസഹായം ഒരുക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായ പീതാംബരൻ അടക്കമുള്ള പ്രതികൾ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്. ഇവർ പറയുന്ന മൊഴികളൊക്കെ എഴുതി തയ്യാറാക്കി കാണാതെ പഠിപ്പിച്ച് പറയുന്ന തരത്തിലുള്ള മൊഴികളെന്നാണ് പോലീസ് പറയുന്നത്. പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുക, പോലീസിനെ വഴിതെറ്റിക്കുക, ആ തരത്തിലാണ്. പക്ഷേ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ, അത് ആ ആയുധങ്ങൾ നൽകിയത്, ആയുധങ്ങൾ ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നത് ആരൊക്കെയാണെന്ന അന്വേഷണം, അവിടേക്ക് ഉപയോഗിക്കപ്പെട്ട വാഹനങ്ങൾ, ബൈക്കും കാറും അടക്കമുള്ള വാഹനങ്ങൾ ആരുടേതാണെന്ന അന്വേഷണം, പ്രതികളും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രാദേശിക നേതൃത്വവും തമ്മിൽ ബന്ധപ്പെട്ട സിം കാർഡുകൾ ആരുടേതാണെന്ന അന്വേഷണമൊക്കെ സി പി എമ്മിന്റെ ഉന്നതതല നേതൃത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതാണ് വസ്തുത. അതിനെ അട്ടിമറിക്കാൻ ഏറ്റവും മുന്തിയ അഭിഭാഷകരെ ഉപയോഗിക്കുന്നു. സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ അതിലേക്ക് ഇടപെടുന്നു. പ്രത്യേകിച്ചും ഉദുമ എം എൽ എയുടെ ഇടപെടലും അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളും ഒക്കെ സംശയത്തിന്റെ നിഴലിലാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇനി സൂക്ഷ്മമായി നോക്കുന്നത് ഈ അറസ്റ്റിലായപ്പെട്ട അവരുടെ മൊഴികളാണ്. ആ മൊഴികൾ കൃത്യമായി ഉന്നത തലങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അറസ്റ്റിലായ പീതാംബരൻ എല്ലാ തെറ്റുകളും സ്വയം ഏൽക്കുന്നു. കൊന്നവർ, ആ കൊലയ്ക്ക് കാരണക്കാരായവർ പറയുന്നു അവർ ലഹരിക്ക് അടിമപ്പെട്ട് കൊല ചെയ്യപ്പെട്ടതാണ്. ഈ തരത്തിൽ ഏറ്റവും ബുദ്ധിമാന്മാരായ അഭിഭാഷകരുടെ മുഴുവൻ സമയ സാന്നിധ്യവും സഹായവും ഈ പ്രതികൾക്ക് ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം പ്രതികളുടെ മൊഴികൾ അതേ രീതിയിൽ പഠിപ്പിച്ചു പറയാനുള്ള അവസരം ഉണ്ടാക്കുന്നു. ഒരു തലം വിട്ട് അന്വേഷണം മാറുകയാണെങ്കിൽ, ഉന്നത സി പി എം നേതാക്കളിലേക്ക് മാറുകയാണെങ്കിൽ, അവിടെ ഏറ്റവും മുതിർന്ന സി പി എം നേതാക്കളുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ഉദുമ സി പി എമ്മിന്റെ ഉദുമ എം എൽ എ, ആ എം എൽ എയുടെ നിലപാടുകൾ, ആ എം എൽ എയുടെ സാന്നിധ്യം, ആ എം എൽ എയുടെ ചെയ്തികളൊക്കെ വിമർശന വിധേയമാകുന്നു, സംശയത്തിന്റെ നിഴലിലാകുന്നു. ഇത് ഈ പെരിയ കൊലപാതകം സി ബി ഐ അന്വേഷിക്കണം എന്ന ആവശ്യം ഇതേ തുടർന്ന് ശക്തമായി ഉയരുകയും ചെയ്യും.